ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്ന റെസിപ്പി ആയിരിക്കും ഒരു നാടൻ പലഹാരമാണ് നമ്മുടെ ചായക്കടയിലൊക്കെ കിട്ടുന്ന നാടൻ കിഴങ്ങ് വെച്ചിട്ടുള്ള ഒരു ബോണ്ട അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം അപ്പോൾ ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പോൾ വെളിച്ചെണ്ണ വേണ്ടാന്നുള്ളവരാണെങ്കിൽ അതിന് പകരമായിട്ട് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിൽ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ആക്കാം അതല്ലെങ്കിൽ കടുക് ഒത്തിരി അങ്ങ് പൊട്ടിത്തെറിക്കും അപ്പോൾ ഈ കടുക് ഒന്ന് പൊട്ടിയിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ 2 തണ്ട് കറിവേപ്പിലയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് 2 സവാള ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുവാണ് ഞാനിവിടെ 4 കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് അപ്പം 4 കിഴങ്ങിന് വേണ്ടിയിട്ട് 2 ചെറിയ സവാളയെ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളൂ കൂടുതൽ സവാളയുടെ ടേസ്റ്റ് ആണെങ്കിൽ കൊള്ളത്തില്ല അപ്പോൾ 2 സവാള ചേർത്ത് കൊടുത്താൽ മതി പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും ഞാനിവിടെ 1 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നപ്പോഴത്തേക്കും അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ മഞ്ഞളിൻ്റെ പച്ചമണം പോയിട്ടാണ് ഞാനിതിലേക്ക് കിഴങ്ങ് ചേർത്ത് കൊടുത്തത് 4 കിഴങ്ങാണ് എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ പുഴുങ്ങിയിട്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ഞാൻ ജസ്റ്റ് ഒന്ന് ഉടച്ചിട്ടുണ്ട് ഫുള്ളായിട്ട് ഉടച്ചിട്ടില്ല അത് നമ്മൾ ഈ കുക്ക് ചെയ്യുന്ന ടൈമിൽ നമുക്ക് നല്ലതുപോലെ ഒന്ന് മാഷ് ചെയ്തെടുത്താൽ മതി കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ഉപ്പൊന്ന് ശ്രദ്ധിച്ചോണം ചിലപ്പോൾ ഉപ്പിട്ടത് കുറവായിരിക്കും ഞാനിപ്പോൾ കിഴങ്ങിനും കൂടെ വേണ്ടിയിട്ടുള്ള ഉപ്പാണ് നേരത്തെ തന്നെ ചേർത്ത് കൊടുത്തത് അപ്പോൾ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് കിഴങ്ങും ആ സവാളയുടെ മിക്സും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഒരു 10-15 മിനിറ്റ് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം അപ്പോൾ തണുത്തതിന് ശേഷമാണ് ചെറിയ ബോൾസ് ആക്കി എടുക്കേണ്ടത് അപ്പോൾ ചെറിയ ബോൾസ് ആക്കുന്നതിന് മുമ്പായിട്ട് കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ട് വേണം അത് ബോൾസ് ആക്കി എടുക്കാനായിട്ട് അതല്ലെങ്കിൽ കിഴങ്ങ് കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കും അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടാണ് എണ്ണ തടവി കൊടുക്കുന്നത് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നുള്ള കാര്യമാണ് പക്ഷേ ഇപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് ചിലപ്പോൾ ഇതൊന്നും അറിഞ്ഞുകൂടണമെന്നില്ല അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഡീറ്റെയിൽഡായിട്ട് ഇത് പറയുന്നത് അപ്പോൾ എല്ലാം ഉരുളകളാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് മുക്കിയാണ് പൊരിക്കേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് കടലമാവാണ് എടുത്തിരിക്കുന്നത് ഇനി 1 കപ്പ് കടലമാവിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ കടൽമാവിൻ്റെ കൂട്ടിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഇനി ഇതിലേക്ക് കുറച്ച് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് 1 പിഞ്ച് സോഡാപ്പൊടി എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും നോക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് തീരെ ലൂസ് കൺസിസ്റ്റൻസിയിലോട്ടാവരുത് ഏകദേശം നമ്മുടെ ഒരു ദോശമാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മുടെ ഈ ബാറ്റർ നിൽക്കാനായിട്ട് അപ്പോൾ ഞാനൊരു 3/4 കപ്പോളം വെള്ളമാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ മിക്സ് ചെയ്യുന്ന ടൈമിൽ ഞാൻ ഓയിലും ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് വെജിറ്റബിൾ ഓയിലോ അതല്ലെങ്കിൽ വെളിച്ചെണ്ണയോ നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം ഇനി ഓരോ ബോൾസ് വീതം നമ്മുടെ ഈ ബാറ്ററിൽ മുക്കിയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മൾ വീട്ടിൽ സാധാരണ ഉണ്ടാക്കുന്നതാണെങ്കിൽ ഇതുപോലെ സ്പൂണിൻ്റെയും ഫോർക്കിൻ്റെയും ഒന്നും ആവശ്യമില്ല നമ്മുടെ കൈ കൊണ്ട് തന്നെ ഇത് മുക്കിയിട്ട് നമുക്ക് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യാം അതാണ് സത്യത്തിൽ ഈസി പിന്നെ വീഡിയോയിൽ കാണുമ്പോൾ കുറച്ച് വൃത്തിയൊക്കെ വേണമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഇപ്പോൾ ഞാൻ സ്പൂണിലിങ്ങനെ കാണിച്ചു തരുന്നത് ശരിക്കും നമ്മുടെ കൈ കൊണ്ടെടുക്കുന്നത് തന്നെയാണ് എനിക്ക് ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത് പിന്നെ ഇതുപോലെ ഈ കൈയിൽ നിന്ന് നമ്മൾ നേരെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ കൈ എണ്ണയിൽ മുങ്ങാതിരിക്കാൻ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി പിന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നമുക്ക് ബോണ്ട ഫ്രൈ ചെയ്തെടുക്കാം കാരണം ഓൾറെഡി ഇതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ നമ്മൾ കുക്ക് ചെയ്തതാണ് അത് കാരണം ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ജസ്റ്റ് ആ പുറത്തുള്ള ആ കോട്ടിങ് മാത്രം ഒന്ന് വെന്ത് കിട്ടിയാൽ മതി അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നിടം വരെ വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള 4 മണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക അപ്പോൾ വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.